ഈ ആഗാഥ ക്രിസ്റ്റിയുടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള വേറൊരു മർഡർ മിസ്റ്ററി നോവലാണ് മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ്. ഈ ഓറിയന്റ് എക്സ്പ്രസ് ഒരു ലക്ഷറി ട്രെയിൻ ആണ്. അപ്പം ഈ ട്രെയിൻ പോകുന്നതിനിടയ്ക്ക് ഒരു മഞ്ഞിടിച്ചിലുണ്ടാവും. അപ്പം ഈ ട്രെയിൻ അവിടെ ബ്ലോക്ക് ആയിട്ട് കിടക്കും. സോ ഈ സമയത്താണ് എന്താ ട്രെയിനിൽ ഒരു കൊലപാതകം നടന്നതായിട്ട് അവർ അറിയുന്നത്. അയാളുടെ കമ്പാർട്ട്മെന്റ് അകത്തു നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു, അയാളുടെ കൂടെ വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ കൂപ്പയും ഒരു കൂപ്പ അല്ല, അയാൾ കൊല്ലപ്പെട്ട ആ കൂപ്പയും വേറെ കൂപ്പയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. സോ ആ കൂപ്പയിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം ഒരാളായിരിക്കാം കൊലയാളി. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം, വളരെ യാദൃശ്യമായി ലോകത്തിലെ ഏറ്റവും മികച്ച ഡിറ്റക്റ്റീവ് ഹെർക്കൂൾ പോയിറോട്ടും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ എന്താ ഹെർക്കൂൾ പോയിറോട്ടിന്റെ കമ്പാർട്ട്മെന്റിന്റെ ഇപ്പറയായിരുന്നു ഈ കൊലപാതകം നടന്നത്. സോ ഹെർക്കൂൾ പോയിറോട്ടിന് ആ രണ്ട് ദിവസം കൊണ്ട് ഈ കേസ് സോൾവ് ചെയ്യാൻ, അതായത് അവരാ മഞ്ഞ് മാറ്റുന്നതിനുള്ള ആ സമയം. പിന്നെ അതായത് ഒരു കൊലപാതകം ഇതിൽ 12 സസ്പെക്ട്സ് ആണുള്ളത്. പിന്നെ രണ്ട് ദിവസവും നമ്മൾ ഫസ്റ്റ് ഓർക്കും ഇത് വളരെ മിക്കവാറും ഒരു ഈസി കേസ് ആയിരിക്കും, നമുക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാവും അല്ലെ സോൾവ് ചെയ്യാൻ പറ്റും ഹെർക്കൂൾ പോയിറോട്ടിന്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു മിസ്റ്ററി. അത് നിങ്ങൾ നേരത്തെ ഈ ഹെർക്കൂൾ പൈറട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഈ ഹെർക്കൂൾ പൈറട്ട് ആണ് ഈ അഗാഥ ക്രിസ്റ്റിയുടെ ഒരു മെയിൻ ഡിറ്റക്റ്റീവ്. ധാരാളം നോവൽസും സ്റ്റോറീസിലും ഒക്കെ ഉണ്ട്. എനിക്ക് ലിറ്ററേച്ചറിൽ ഷെർലക് ഹോംസ് കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ഹെർക്കൂൾ പൈറട്ടാണ്. അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങയുടെ രീതികളൊക്കെ. സാധാരണ ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറയാൻ നമുക്കൊരു ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിട്ടൊരാളല്ലേ, പക്ഷേ ഹെർക്കൂൾ പോയിറോട്ട് ഭയങ്കര ഒരു ഫണ്ണി ലുക്കിംഗ് ആയിട്ടൊരാളാണ്. പിന്നെ വളരെ പ്രത്യേകമായിട്ടുള്ള ചില രീതികളുണ്ട്. പിന്നെ അങ്ങേർക്ക് കേസ് സോൾവ് ചെയ്യുന്നത് ഓരോരോ രീതികളുണ്ട്. അപ്പൊ ഈ ഹെർക്കൂൾ പോയിറോട്ടിന് ഏറ്റവും ടഫായിട്ടൊരു കേസാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണ ഹെർക്കൂൾ പോയിറോട്ട് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ കേസ് സോൾവ് ചെയ്യാം. അത് നമുക്ക് തന്നെ സോൾവ് ചെയ്യാനുള്ള ധാരാളം ക്ലൂസ് അവരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ എല്ലാ മിസ്റ്ററി ഫിഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ എഴുത്തുകാരിക്ക് അല്ലെങ്കിൽ എഴുത്തുകാർ മിക്കവാറും നമുക്കറിയാം എന്താ, നമുക്ക് ഒരിക്കലും നമ്മൾ ഊഹിക്കാത്ത ഒരാളായിരിക്കും കൊലപാതകി എന്ന്. പക്ഷെ ഇത് നമുക്കറിയാം എന്ന് അവർക്കും അറിയാം. സോ അങ്ങനെ ഒരു ബ്ലഫ് ഉണ്ടല്ലോ. അപ്പം അതില് ആരാരെ എന്താ ബീറ്റ് ചെയ്യുന്നുള്ളതാണ് ഒരു പ്രധാന ഒരു ഫാക്ടർ. അപ്പൊ ഇതില് ഇവര് നമ്മളെ വലിയ ഭൂരിഭ ആൾക്കാരെയും വളരെ ഈസി ആയിട്ട് ഫൂളാ. അങ്ങനെ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടൊരു മിസ്റ്ററി നോവലാണ് ഇത്. ഞാൻ ഗുഡ് റീഡ്സിലൊക്കെ റിവ്യൂ വായിക്കുമ്പോൾ എന്നാ ഒരാളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഇങ്ങനെ പറയാം, ഞാൻ ഈ ബുക്ക് വളരെ ശ്രദ്ധിച്ചിരുന്ന് വായിച്ചു, അതായത് ഇതിലെ പല സംഭവങ്ങളും മനസ്സിലാക്കി സ്വയം ആലോചിച്ച് അവര് തന്നെ ആ മിസ്റ്ററി സോൾവ് ചെയ്തത്. അപ്പൊ അവർ പറഞ്ഞു അതൊരു സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നു, നമുക്കൊരു ഷെർലക് ഹോംസിന്റെ ഒക്കെ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ മിക്കവർക്കും അത് ഭയങ്കര പാടാണ്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സോൾവ് ചെയ്യാം. കാരണം ഒന്ന് ആലോചിച്ച് സംഭവം ഒക്കെ ഒന്ന് വായിച്ചാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം, പക്ഷെ ഭയങ്കര പാടാണ്. കാരണം അത്രയ്ക്ക് ബ്രില്യന്റ് ആയിട്ടാണ് അവർ എന്താ പ്ലോട്ട് എഴുതി ഫലിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. എങ്കിൽ നിങ്ങൾ വായിക്കുക ശരിയെങ്കിൽ.